ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂ ഗുഡ് റെസിപ്പീസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള മൂന്ന് ചേരുവകളുമുണ്ട്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോവിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തിട്ടുള്ളത്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാതെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് 2 കപ്പിന് 1.5 കപ്പ് പാല് ഒഴിക്കണം. അത് ഞാൻ ഓൾ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിൽക്കൊക്കെ ഇതിലൊന്ന് അബ്സോർബ് ചെയ്യുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പരുവത്തിലായ ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടോ കുറക്കോ ചെയ്യുക കേട്ടോ. 1/4 കപ്പാണ് എനിക്കത് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. അപ്പം നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തേങ്ങകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നിൽക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഏകദേശം 10 മിനിറ്റോളം ഞാനിവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾസ്പൂൺ കാഷ്യൂനട്ട് ഞാൻ നുറുക്കിയിട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താണ്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ലഡുവിൻ്റെ ഷേപ്പാക്കി നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്, വളരെ സോഫ്റ്റാണ് കേട്ടോ ഈ ലഡു. നമുക്കിത് വായിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് അലിഞ്ഞിറങ്ങി ഇല്ലാതായിപ്പോവും. അത്രയും നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിനുശേഷം ഞാൻ ഇതിനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങൾക്കിതിനി ബദാമോ കാഷ്യൂനട്ടോ അതുപോലത്തെ റൈസിൻസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഞാനിവിടെ നവരാത്രി സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കിയാണ് കേട്ടോ, പൂജയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.